നമസ്കാരം ഏവർക്കും വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പാർക്കിൽ വിവിധതരം ലീവുകൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ഏതൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ലീവുകൾ രണ്ടുതരം ലീവുകളാണ് നമ്മൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഹാഫ് പേ ലീവ് അഥവാ അർദ്ധവേദനാവധി രണ്ട് ഏൺ ലീവ് അഥവാ ആർജിതാവധി ആദ്യം നമുക്ക് ഈ ലീവുകളെ ഒന്ന് പരിചയപ്പെടാം ഈ വീഡിയോ പ്രധാനമായും തുടക്കക്കാരായ ജീവനക്കാരെ ഉദ്ദേശിച്ചായത് ആണ് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നത് പരിചയസമന്യായ ജീവനക്കാർ തൽക്കാലം ക്ഷമിക്കുക ഉടൻ തന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് തിരികെ വരാം അത് നമുക്ക് ഹാഫ് പേ ലീവ് എന്താണെന്ന് നോക്കാം ഒരു പൂർണ്ണ വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു ജീവനക്കാരന്റെ ക്രെഡിറ്റിൽ അതായത് ലീവ് ക്രെഡിറ്റിൽ ഇരുപത് ഹാഫ് പേ ലീവുകൾ ആഡ് ചെയ്യപ്പെടുന്നു അതിനർത്ഥം എന്താണ് പകുതി ശമ്പളത്തിൽ ഇരുപത് ദിവസം നമുക്ക് അവധിയെടുത്ത് വീട്ടിലിരിക്കുകയോ മറ്റ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലീവ് എടുക്കുകയോ ചെയ്യാം അപ്പൊ ഒരു വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഇരുപത് ദിവസം പകുതി ശമ്പളത്തോടുകൂടി നമുക്ക് അവധി എടുക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ എത്ര ദിവസം ഫുൾ ഡേ ലീവ് എടുക്കാൻ പറ്റും നാൽപ്പത് ദിവസം ഫുൾ ഡേ ലീവ് എടുക്കാം പക്ഷെ സാലറി കിട്ടുന്നത് ഇരുപത് ദിവസത്തേക്ക് ഉള്ളത് കാരണം ഹാഫ് സാലറി ആണ് അല്ലെ ഹാഫ് സാലറിയിൽ നാൽപ്പത് ദിവസം വീട്ടിലിരിക്കാം അങ്ങനെയാണെങ്കിൽ മുപ്പത് വർഷം സർവീസുള്ള ഒരു ജീവനക്കാരന് അറുനൂറ് ഫുൾ ഡേ വീട്ടിലിരിക്കാം മുന്നൂറ് ദിവസം ശമ്പളം വാങ്ങിക്കൊണ്ട് ഇതിന് തന്നെ മറ്റൊരു രീതിയുണ്ട് അത് കമ്പ്യൂട്ടർ ലീവാണ് അത് നമുക്ക് പിന്നെ പറയാം ഇപ്പൊ തൽക്കാലം തന്നെ മനസ്സിലാക്കുക മുപ്പത് വർഷം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് ആകെ അറുന്നൂറ് ദിവസം പകുതി ശമ്പളത്തിൽ അവധിയെടുക്കാം എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഫുൾ ടൈം ജീവനക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പാർട്ട് ടൈം ജീവനക്കാർക്ക് ഈ തരത്തിലുള്ള ലീവുകൾ അനുവദനീയമല്ല പിന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തേ ഈ ലീവ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട് വെറുതെ പറയുന്നതാണ് പ്രവേശനം നിർബന്ധമൊന്നുമില്ല ഈ ലീവ് എടുക്കുന്നത് ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ഈ ലീവ് എടുക്കാവുന്നതാണ് പിന്നെ ഒരു വർഷം പൂർത്തിയായിരിക്കണം അല്ലാതെ നമ്മൾ ആറുമാസമായി അനുപാതികമായിട്ടുള്ള ലീവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആറുമാസം കഴിയുമ്പോൾ ഉടനെ തന്നെ പത്ത് ദിവസം ഫുൾ ഡേ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ജീവനക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ചില സംശയങ്ങളുണ്ടാവും ഈ ഒരു വർഷത്തിന്റെ ലീവ് എടുത്താൽ എങ്ങനെയാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂട്ടുമോ നമുക്ക് നമുക്കിതിനിടയ്ക്ക് ഏതെങ്കിലും സമരത്തിൽ സമരത്തിലെ പങ്കെടുത്ത് നമുക്ക് ഡയസ്നോൺ വന്നു കഴിഞ്ഞാൽ അത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂട്ടുമോ സസ്പെൻഷൻ പീരീഡ് ഈ ഒരു വർഷ കാലയളവിൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് കുറയ്ക്കുമോ ഒരു സംശയം ഉണ്ടാകും അത് പറഞ്ഞുതരാം ഈ ലീവ് എടുക്കുമ്പോൾ മൂന്ന് തരം ലീവുകൾ ട്വൽവ് എ ട്വൽവ് ബി ട്വൽവ് സി ഈ മൂന്ന് തരത്തിലുള്ള ലീവുകൾ ഒഴികെയുള്ള ലീവുകൾ ഒരു വർഷം കണക്കൂട്ടുന്നതിനെ ബാധിക്കില്ല എന്നാൽ ഈ മൂന്ന് ലീവുകളും എടുത്തു കഴിഞ്ഞാൽ അത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂട്ടുന്നതിൽ നിന്നും കുറയ്ക്കും അപ്പോൾ ഈ ട്വൽവ് എ ട്വൽ ബി ട്വൽ സി എന്ന ലീവുകൾ ഏതൊക്കെയാണെന്ന് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ലീവ് റൂൾസിന്റെ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാൻ കഴിയും പിന്നെ ഡയസ്നോൺ ഈ ഡയസ്നോൺ ഒരു കാരണവശാലും ഇപ്പൊ രണ്ടു ദിവസം ഡയസ്നോൺ സമരം ചെയ്തു ഈ രണ്ട് ദിവസം മുന്നൂറ്റിഅറുപത്തഞ്ചിൽ നിന്ന് കുറയ്ക്കും എന്നിട്ടേ ലീവ് കണക്കാക്കു അപ്പൊ മുന്നൂറ്റിഅറുപത്തഞ്ച് മൈനസ് രണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കണക്കാക്കുന്ന ഒരു വർഷം കണക്കാക്കുന്നത് അപ്പൊ ഡയസ്നോൺ ഒരു കാരണവശാലും ഇതിൽ കൂട്ടാൻ പാടില്ല ഡയസ്നോൺ കുറയ്ക്കുക തന്നെ വേണം അതുപോലെ സസ്പെൻഷൻ കാലയളവ് സസ്പെൻഷൻ കാലയളവ് ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ ആറു മാസം സസ്പെൻഷനിലായിരുന്നെങ്കിൽ ആറുമാസ പീരീഡ് അതായത് നൂറ്റി അമ്പത് ദിവസം ടോട്ടൽ മുന്നൂറ്റി നിന്ന് കുറയ്ക്കണം കുറച്ചിട്ട് ഹാഫ് പേ ലീവ് കണക്കാക്കാൻ പറ്റുകയുള്ളൂ ഈ ഹാഫ് പേ ലീവിന്റെ മറ്റൊരു രൂപമാണ് കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ രണ്ട് ഹാഫ് പേ ലീവ് ചേരുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ ലീവ് ഉണ്ടാകുന്നത് ഹാഫ് ലീവ് ഇസിക്കൽ ടു വൺ കമ്പ്യൂട്ടർ ലീവ് അപ്പോ നൂറ്റി ഇരുപത് ദിവസം നമ്മൾ ഒരാൾ ഫുൾ ശമ്പളത്തോടെ അവധി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതേ ഗുണം രണ്ട് ഇരുന്നൂറ്റി നാല്പത് ലീവ് ഹാഫ് പേ ലീവിൽ കുറയും എന്നാൽ ഇയാൾക്ക് നൂറ്റി ഇരുപത് ദിവസം പകുതി ശമ്പളത്തോടെ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് പേ ലീവിൽ നൂറ്റി ഇരുപതേ കുറയത്തുള്ളൂ എന്നാൽ ഇയാൾക്ക് ഫുൾ ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് പേ ലീവിൽ എന്ത് ചെയ്യണം നൂറ്റി ഇരുപതേ ഗുണം രണ്ട് ഇരട്ടി ലീവ് ഹാഫ് പേ ലീവിൽ നിന്ന് കുറയും അപ്പൊ ഇതിനെയാണ് കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് സർവീസിൽ കയറി ആദ്യ വർഷമോ രണ്ടാമത്തെ വർഷമൊന്നും എടുക്കാൻ പറ്റത്തില്ല മൂന്ന് വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ മാത്രമേ ലീവ് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹാഫ് പേ ലീവ് നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ എടുക്കാം പക്ഷെ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ മാത്രമാണ് അടുത്തത് ഏൺ ലീവ് ഏൺ ലീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർജിത അവധി എന്ന് പറയും ആർജിതാവധി എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയിലൂടെ ആർജിക്കുന്ന അവധി അഥവാ നേടുന്ന അവധി എന്നാണ് അർത്ഥം അപ്പൊ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് ആർജിത അവധി കണക്ക് കൂട്ടുന്നത് ശ്രദ്ധിക്കുക എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അടിസ്ഥാനമാക്കി കാഷ്വൽ ലീവും പൊതു അവധിയും ഒഴികെയുള്ള മറ്റേതെങ്കിലുമൊക്കെ അവധികൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടർ ലീവ് വന്നു അല്ലെങ്കിൽ എൽ വന്നു ഇങ്ങനെയുള്ള ലീവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഏൺലീവ് കണക്ക് കൂട്ടുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്നും ആ ലീവ് എടുത്തിരുന്ന ദിവസങ്ങൾ കുറച്ചതിന് ശേഷം മാത്രമേ അതിൽ ഏതൊക്കെ ലീവ് ഒഴിവാക്കാം കാശ്വൽ ലീവും പൊതുപതി ഒഴിവാക്കാം ബാക്കിയുള്ള ലീവുകളെല്ലാം കുറച്ചതിന് ശേഷം മാത്രമേ ഏൺ ലീവ് കണക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ ലീവ് എങ്ങനെയാണ് കണക്കുകൂട്ടതെന്ന് നോക്കാം സർവീസിൽ കയറിയ ആദ്യ വർഷം കണക്ക് കൂട്ടുന്നത് പോലെയല്ല രണ്ടാമത്തെ വർഷം കണക്ക് കൂട്ടുന്നത് സർവീസിൽ കയറുന്ന ആദ്യ വർഷത്തിൽ ൾ ആകെ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ചാണ് അതിൽ അവധിയെല്ലാം കഴിഞ്ഞു വരുന്നതാണ് നമ്മൾ ആകെ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം ആ ദിവസങ്ങളുടെ എണ്ണത്തെ ഇരുപത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഇരുപത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന പതിനാറ് പോയിന്റ് അഞ്ച് ഒൻപത് ലീവാണ് നമ്മുടെ ഏൺ ലീവ് ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ വർഷം മുതലാണെന്നുണ്ടെങ്കിലോ രണ്ടാമത്തെ വർഷം മുതൽ ആകെ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണത്തെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് പതിനൊന്നിൽ ഒന്നാണ് രണ്ടാമത്തെ വർഷം മുതൽ നമുക്ക് ഏൺലീവ് കണക്കാക്കുന്നതിനുള്ള ക്വേഷൻ എന്ന് പറയുന്നത് ആകെ ജോലി ചെയ്ത ദിവസങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ പതിനൊന്ന് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനൊന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കിട്ടും അപ്പൊ ഇതാണ് രണ്ടാമത്തെ വർഷം മുതൽ ആദ്യത്തെ വർഷം എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ക്രെഡിറ്റ് ആയി കിട്ടുമെങ്കിൽ രണ്ടാമത്തെ വർഷം മുതൽ പതിനൊന്ന് ദിവസം ജോലി ചെയ്താൽ തന്നെ ഒരു ദിവസം നമ്മുടെ ലീവ് ക്രെഡിറ്റിൽ ആഡ് ചെയ്യപ്പെടും അതൊരു ലീപ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അതായത് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ദിവസം വരുന്ന ഒരു വർഷമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം ഉണ്ടാകും മുന്നൂറ്റി അറുപത്തി ആറ് ഡിവൈഡ് ബൈ പതിനൊന്ന് അതായത് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു വർഷം പതിനാറ് പോയിന്റ് അഞ്ച് ഒമ്പത് ലീവ് കുറഞ്ഞു അല്ലെ ആ ഇരുപത്തിരണ്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ കണക്ക് കൂട്ടിയത് എന്നാൽ മൂന്ന് വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ലീവ് ആഡ് ചെയ്യാൻ പറ്റും സർക്കാരിന്റെ ഒരു ഓർഡർ ഉണ്ട് ജിഒപി നമ്പർ എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് ഡേറ്റഡ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഏഴ് ഇത് ധനകാര്യ വകുപ്പിന്റെ ഓർഡർ ആണ് ഈ ഓർഡർ പ്രകാരം മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ആദ്യ വർഷം നമുക്ക് നഷ്ടമായ പതിനാറ് പോയിന്റ് അഞ്ച് ഒൻപത് ലീവ് നമുക്ക് റീകാസ്റ്റ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ടോട്ടൽ എൺ ലീവിനൊപ്പം കൂട്ടിച്ചേർക്കാൻ കഴിയും ആർജിക്കുന്ന അവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എൺ ലീവിന് നമുക്ക് ഒന്നുകിൽ അവധിയായിട്ടടുത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിവർത്തിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കാം അതങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ വിറ്റ് പണമാക്കി മാറ്റാം വിറ്റ് ക്യാഷ് ആക്കി നമ്മുടെ പി എഫിലേക്ക് പോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് വരും അപ്പൊ ഈ ലീവ് വിൽക്കാൻ കഴിയും ഇങ്ങനെ ലീവ് വിൽക്കുന്നതിനെ നമ്മൾ ആലങ്കാരികമായി നമുക്ക് പണമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിനെ സറണ്ടർ ചെയ്യുക എന്നാണ് പറയുന്നത് അതാണ് നമ്മൾ ലീവ് സറണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആർജിതാവതി വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീവ് സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഈ ലീവ് അപ്ഡേഷൻ സ്പാർക്ക് ആണ് നമ്മുടെ സബ്ജക്ട് ലീവുകളെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി നമുക്ക് സ്പാർക്കിൽ എങ്ങനെ ഈ ലീവുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം മൂന്ന് രീതിയിലാണ് സ്പാർക്കിൽ നമുക്ക് ഈ ലീവുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാം ലീവ് അപ്ഡേഷൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് രീതി അതിനകത്ത് കാണാം ഒന്ന് ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് രണ്ട് എൻഡർ ഓപ്പണിംഗ് ബാലൻസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ് മൂന്ന് വർക്ക്ഔട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് നമുക്കറിയാം എടുക്കുമ്പോൾ തന്നെ ഈ ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് എന്നുള്ളത് എനേബിൾ ആയിരിക്കും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ എന്റെ ഓപ്പണിംഗ് ബാലൻസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റും വർക്ക്ഔട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ്ങും അത് എനേബിൾ ആയിരിക്കില്ല അത് നമ്മൾ എനേബിൾ ആക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഇനി അങ്ങോട്ട് പറഞ്ഞു പോകാൻ പോവുകയാണ് ഇങ്ങനെ ഓരോ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് വിശദമാക്കും വർക്കിംഗ് ക്ലാസിന്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് കാരണം ഈ മുഖം കാണിക്കാത്ത വീഡിയോകൾ അഥവാ നോൺ ഫേസ് വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ കുറെ വർക്കുകൾ കൂടുതലായവരും ഇപ്പൊ ഗ്രാഫിക് വർക്ക് ചെയ്യണം ടൈപ്പിംഗ് ചെയ്യണം അതായത് പിന്നെ കുറച്ചധികം ജോലിഭാരം മറ്റ് വീഡിയോകൾ ചെയ്യുന്നവരെ അപേക്ഷിച്ച് ഈ നോൺ ഫെയ്സ് വീഡിയോകൾക്കുണ്ട് എന്റെ ചില വീഡിയോ എഴുപതിനായിരം പേരൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പത്ത് ശതമാനം പോലും ലൈക്ക് തന്നിട്ടില്ല അതൊരു സങ്കടകരമാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന ഏവരും ഒരു ലൈക്ക് തന്ന് വർക്കിംഗ് ക്ലാസ്സിനൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഒന്നാമത്തെ മാർഗം ക്രെഡിറ്റ് ലീവ് ബാലൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ബാലൻസ് ഇത് നമ്മൾ സ്പാർക്കിലാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ സ്പാർക്കിലേക്ക് പോകാം